മാതാവിന്റെയും കുഞ്ഞുങ്ങളുടെയും അപ്രതീക്ഷിത മരണം പെരുമണ്ണ ക്ലാരി ഗ്രാമത്തെ സങ്കട കണ്ണീരിലാഴ്ത്തി. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയ 4 വയസ്സുകാരി ഫാത്തിമ മർസീഹയും കുഞ്ഞനിയത്തി മറിയവും ഇനി ഓർമ്മ മാത്രം. യു കെ ജി വിദ്യാർത്ഥിനിയായ കുഞ്ഞു ഫാത്തിമ പഠനത്തിലടക്കം വിടുക്കിയായിരുന്നുവെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ഒരുപോലെ പറയുന്നത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു നാടിനെ നടുക്കിയ ആ ദുരന്ത വാർത്ത പെരുമണ്ണക്കാർ അറിയുന്നത്. 4 ഉം 1 ഉം വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ഷാൾ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മാതാവ് തൂങ്ങി മരിക്കുകയായിരുന്നു. ഉമ്മയ്ക്കൊപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു കുട്ടികൾ. ഞങ്ങൾ പോകുന്നുവെന്ന ഭർത്താവ് റാഷിദ് അലിക്ക് സന്ദേശം അയച്ചതിന് ശേഷമാണ് 26-കാരിയായ സഫ്വ ജീവനൊടുക്കിയത്. സഫ്വയുടെ മൂത്ത മകളായിരുന്നു 4-വയസ്സുകാരി ഫാത്തിമ മർസിഹ. ചെട്ടിയങ്കിണർ അൽബീർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനിയായ ഫാത്തിമ മിടുക്കിയായിരുന്നു. പാട്ടിനും ഡാൻസിനും എല്ലാം മുന്നിൽ. വെള്ളിയാഴ്ച നടക്കുന്ന വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കാനായി പേര് നൽകി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു 4-വയസ്സുകാരി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നുവെന്ന് നാട്ടുകാരിയായ സൈനബ പറയുന്നു. മകള് നമ്മള് ചെട്ടിയാണർ അൽബീർ എന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഏറ്റവും നല്ല കുട്ടിയായിരുന്നു. പഠിക്കാനും മറ്റ് കലാരംഗത്തൊക്കെ നല്ല കഴിവുകൾ തെളിയിച്ച കുട്ടിയാണ്. ഇപ്പൊ നാളെ എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ട് അതിലൊക്കെ പേരൊക്കെ കൊടുത്ത് ആക്റ്റീവായൊരു കുട്ടിയായിരുന്നു എല്ലാ കാര്യത്തിലും. അത് എല്ലാവരുടെ റിപ്പോർട്ടിൽ നിന്നും അറിയാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല, യു കെ ജി പഠിക്കുന്ന കുട്ടിയാണ്. അവരുടെ ആ ഒരു കാര്യം അന്വേഷിച്ചപ്പോൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റിയതും അങ്ങനെ തന്നെയാണ്. മെഡിക്കൽ കുട്ടിയായിരുന്നു. കുരുന്നുകളുടെ മരണം നാടിനെയും നാട്ടുകാരെയും സങ്കട കണ്ണീരിലാഴ്ത്തി കഴിഞ്ഞു. സഫ്വയും മക്കളും അടക്കമുള്ള കുടുംബം നല്ല പെരുമാറ്റമായിരുന്നുവെന്നും സംഭവം ഏറെ നടുക്കിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ പറഞ്ഞു. വളരെ നല്ല രീതിയിൽ എല്ലാവരോടും സഹകരിച്ച്, എല്ലാവരോടും നല്ല രീതിയിൽ ബന്ധപ്പെട്ട്, എല്ലാവരെയും ബഹുമാനിച്ച് ആദരിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഈ മരിച്ച കുട്ടിയടക്കം. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആരായിരുന്നു. വളരെ ദാരുണമായ ഒരു അത്യാഹിതമാണ് സംഭവിച്ചിട്ടുള്ളത്. സ്വപ്നങ്ങൾ കണ്ട് പാൽപുഞ്ചിരിയുമായി കിടന്നുറങ്ങിയ നിഷ്കളങ്കരായ ഫാത്തിമ മർസിഹയും കുഞ്ഞനീത്തി മറിയവും ഓർമ്മയായിരിക്കുകയാണ്. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.